ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ പച്ചരി ഇല്ലാതെ തന്നെ റേഷൻ അരി വെച്ച് നമുക്ക് ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലത്തെ ഇഡ്ലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കഞ്ഞി വയ്ക്കാൻ മേടിക്കില്ലേ നമ്മൾ, ആ അരിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു 4 ഗ്ലാസ് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു 4 ഗ്ലാസ് അരി നമുക്ക് എടുക്കാം. നിങ്ങൾ ഏത് അളവ് പാത്രമാണോ, ഏത് ഗ്ലാസ്സാണോ നിങ്ങളുടെ കയ്യിൽ, കപ്പാണോ ഉള്ളത്, ആ അളവിൽ തന്നെ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അതിന്ന് ഒരു 4 ഗ്ലാസ് എടുക്കുകയാണ്. ഇതുപോലെ അരി വടിച്ചെടുക്കണേ ഗ്ലാസ്സിൽ. അപ്പോൾ 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പിന് തന്നെ ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്നുകൂടി എടുക്കുകയാണ്. ഒരു ഗ്ലാസ് ഉഴുന്നുകൂടി എടുത്തിട്ടുണ്ട്. അതുകൂടി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് ഗ്രാമിൽ നോക്കുകയാണെങ്കിൽ ഒരു 150 ഗ്രാം ഉഴുന്നുണ്ടത്, ഒരു 600 ഗ്രാം അരിയുമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അളവിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്ന 1 ടീസ്പൂൺ ഉലുവയാണ്. ഉലുവ ദോശയ്ക്കും നമ്മൾ ഇഡ്ലിക്കൊക്കെ അരയ്ക്കുമ്പോൾ നല്ലൊരു സാധനമാണ്. ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണവും കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ 1 ടീസ്പൂൺ ഉലുവയും കൂടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിയും ഉഴുന്നും എല്ലാം കൂടി നല്ല പോലെ നമുക്ക് കഴുകിയെടുക്കണം. ഞാൻ വേറെ ഒന്നുമല്ല അരി ഉഴുന്നും വെള്ളത്തിലിടുന്നത്, ഒന്നിച്ച് തന്നെയാണ് വെള്ളത്തിലിടുന്നത്. ഉഴുന്നും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം നമ്മൾ തിരുമ്മി കഴുകിയെടുക്കണം കേട്ടോ. ഒരു 5-6 പ്രാവശ്യമെങ്കിലും നമ്മൾ കഴുകിയെടുക്കണം. കാരണം റേഷൻ അരി ആയത് കാരണം നല്ല പോലെ തന്നെ അഴുക്കുണ്ടാവും. അപ്പം നമ്മൾ നല്ലപോലെ ഇതുപോലെ 2 കൈയും വെച്ച് നല്ലപോലെ 1-6 പ്രാവശ്യമെങ്കിലും ഞാൻ കഴുകിയിട്ടുണ്ട്. വെള്ളം തെളിയണ വരെ നമ്മളിത് കഴുകിയെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ദേ ഇവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുതിരാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുതിരാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ, കുതിരാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഞാനിത് കുതിരാൻ വയ്ക്കുന്നത്. എന്നിട്ട് ദേ അരി ഉഴുന്നും നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഞാൻ രാത്രി 10 മണിയായപ്പോഴാണ് അരച്ച് എല്ലാം കഴിഞ്ഞ് വെച്ചത്. അപ്പോൾ 1:30 കഴിഞ്ഞപ്പോഴത്തേനും ഞാനിത് അരയ്ക്കാനെടുത്ത് 8 മണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വയ്ക്കണം. പച്ചരി ആകുമ്പോൾ നമ്മൾ 4 മണിക്കൂർ കുതിരാൻ വെച്ചാൽ മതി. ഇത് പുഴുങ്ങലരി ആയതുകൊണ്ട്, ചോറ് വയ്ക്കുന്ന അരി ആയതുകൊണ്ട് കൂടുതൽ സമയം കുതിരണം. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 2 പ്രാവശ്യം മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാനേ ഉള്ളത്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിൽ വെള്ളം നിങ്ങൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതേ ഞാൻ ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുത്തു. നമ്മൾ അരച്ച് കഴിയുമ്പോഴുണ്ടല്ലോ, തീരെ സോഫ്റ്റായിട്ട് അരയ്ക്കരുത്. നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ കുറച്ച് തരി പോലെ വരണം. അതുപോലെയുള്ള പാകത്തിന് നിങ്ങൾ അരച്ചാൽ മതി, തീരെ സോഫ്റ്റായിട്ട് അരയ്ക്കരുത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അരച്ച് കഴിഞ്ഞു. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. ഇനി 2-ാമത്തെ ട്രിപ്പ് ഞാൻ അരച്ചെടുക്കുകയാണ്. 2 കപ്പ് വെള്ളം ഞാൻ അരച്ചിട്ട് ആദ്യം 2 കപ്പ് വെള്ളം എടുത്തു, പിന്നെ 1 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടോ. ഒരു 2.5 ടീസ്പൂൺ 2.5 ടീസ്പൂണാണ് ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് അതുപോലെ തന്നെ അരച്ചെടുക്കുകയാണ്. ഇപ്പം മൊത്തത്തിൽ 3 കപ്പ് വെള്ളം ഞാനെടുത്ത്, 3 കപ്പ് വെള്ളത്തിൽ കറക്റ്റായിട്ട് അരി അരച്ചെടുത്ത്. അപ്പോൾ 250 ml കപ്പിന് ഈ അളവിനാണെങ്കിൽ 3 കപ്പ് വെള്ളം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് വെള്ളം ആ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കലക്കി വയ്ക്കുക. ഇപ്പോൾ ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം ഇത് കണ്ടോ, ഈ പാകത്തിൽ വരണം. കാരണം വിട്ട് വരരുത്, വെള്ളം അധികം കൂടിപ്പോകരുത്. നമ്മളിങ്ങനെ ഒഴിക്കുമ്പോഴത്തേനും ഇങ്ങനെ നൂല് പോലെ നിൽക്കണം. അല്ലെങ്കിൽ അത് വെള്ളം അധികമായി കഴിഞ്ഞാൽ പിന്നെ പൊങ്ങാനും ഉണ്ടാക്കുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടായിത്തീരും.
അപ്പോൾ നമുക്കിത് പൊങ്ങാനായിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ഞാൻ രാത്രി ഒരു 10 മണിയായപ്പോഴാണ് ഇതുപോലെ അരച്ച് വെച്ചത്. ഒരു 8 മണിയായപ്പോഴാണ് ഞാൻ ഇഡ്ഡലിയുടെ മാവ്, ഇത് കണ്ടോ, നല്ല അസലായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല പദ്ധ പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. രാവിലെ 8 മണിക്കാണ് ഞാൻ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. കണ്ടോ നല്ല പദ്ധ പോലെ ഇങ്ങനെ പൊങ്ങി വന്നേക്കാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലികൾ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിക്കൊടുക്കുകയാണ്. എണ്ണ പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇഡ്ഡലി നമ്മുടെ തട്ടിലേക്ക് പിടിക്കാണ്ടിരിക്കും. ചിലവർ തുണിയൊക്കെ വെച്ചുണ്ടാക്കുന്നതാണ്, അതിലും നല്ലത് നമുക്ക് ഇത് തന്നെയാണ്. ഇഡ്ഡലി തട്ടിൽ എണ്ണ ഒഴിച്ച് ഇതുപോലെ പുരട്ടി കൊടുത്താൽ മതി, ഇഡ്ഡലി ഒട്ടും അതിൽ പിടിക്കുകയില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ തട്ടിൽ 2 തട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കുകയാണ്. ഇനി ഇതേ ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ അപ്പച്ചമ്പിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. തട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. കണ്ടോ മാവ് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് ചോറ് വയ്ക്കുന്നതിലും നല്ലതാണ് കേട്ടോ. ആ അരിയുടെ മണമോ ചോവയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഇതുപോലെ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാനെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഒരു 20 മിനിറ്റോളം കഴിഞ്ഞു. നമ്മുടെ ഇഡ്ഡലി വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇഡ്ഡലി. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി താഴത്തേക്ക് എടുത്ത് വയ്ക്കാം. കുറച്ചൊന്ന് ചൂടാറിയിട്ട് നമുക്കതിൻ്റെ അകത്തു നിന്ന് എടുക്കാം. അപ്പോൾ അതേ ചൂടാറാൻ വേണ്ടി ഞാൻ താഴത്തേക്ക് എടുത്തു വച്ചിട്ടുണ്ട്. ലേശം ചൂടാറ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സ്പൂണോ കത്തിയോ വെച്ച് ഇതുപോലെ അതിൻ്റെ ബാക്ക് സൈഡ് വെച്ച് നമ്മൾക്ക് ഇതുപോലെ തോണ്ടി എടുക്കാം. കണ്ടോ അത് ആ തട്ടിൽ പിടിക്കുകയില്ല ഒട്ടും. ഇതുപോലെ നമുക്ക് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അതാണ് ഇപ്പം പെട്ടെന്ന് പോരണുണ്ടോ. നിങ്ങൾ വിചാരിക്കുക ആ റേഷൻ അരിയുടെ മണമൊക്കെ ഉണ്ടാവുമെന്ന്. ഒരു മണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ ഇത്. ചോറ് വെച്ചാലും പശയൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. റേഷൻ അരിയില പശ കളയണേക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. കണ്ടോ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കറിയൊന്നും വേണമെന്ന് തന്നെയില്ല, ചട്നിയോ സാമ്പാറൊന്നും വേണമെന്നില്ല. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കഴിക്കാൻ പറ്റിയ പാകത്തിനാണ് ഇതിരിക്കുന്നത്. പിന്നെ ഞാൻ ദോശമാവ് ബാക്കി വന്ന് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് വൈകിട്ട് ഇതുപോലെ നെയ്റോസ്റ്റ് ഉണ്ടാക്കി നോക്കി. നെയ്റോസ്റ്റും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടോ ഈ മാവ് കൊണ്ട് തന്നെ. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റേക്ക്. ഇതുപോലെ നല്ലോണം പരത്തി കൊടുത്ത ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചോറ് വയ്ക്കണേലും നല്ലത് ഇത് തന്നെയാണ്. കാരണം ഇതാകുമ്പോൾ മണമില്ല, പശയില്ല, നമുക്ക് ഒന്നും ഉണ്ടാവില്ല. പച്ചരി ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള നെയ്റോസ്റ്റും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കുക. 100% വിജയമാണ്. കണ്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ നെയ്റോസ്റ്റും വന്നിട്ടുണ്ട്. യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയോ നെയ്റോസ്റ്റോ ദോശയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്തോളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു.